ഇതാ ഈ കാണുന്ന ഫോട്ടോസ് മൊബൈൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിൽക്കുന്നത് ഒരു ക്രിയേറ്റീവ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ലൈറ്റ് ബൈൻഡിങ് അതുപോലത്തെ ഒരു ക്രിയേറ്റീവ് ഫോട്ടോസ് ആണ്. ഓക്കെ, അപ്പം ഇത് പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പക്ഷേ അവരൊക്കെ ഇത് ക്യാമറയിലാണ് എടുത്ത് കാണിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ ഇന്ന് ഇത് ഫോണിൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, നിങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കും. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ഒരു കാർഡ്ബോർഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു കാർഡ്ബോർഡ് വെച്ചു. പിന്നെ ആ നമ്മൾ മെയിൻ പ്രൊഡക്റ്റ് നമ്മളെ സംഭവം വെക്കുന്നിടത്ത് ഇതാണ് ഞാൻ ഇപ്പോൾ അതിൽ വെച്ച് കാണിക്കുന്നത്. ഇതും പിന്നെ എൻ്റെ ഒരു ചെരുപ്പുണ്ട്, പിന്നെ ഒരു ട്രിമ്മറും ഉണ്ട്. ഓക്കെ, അപ്പം ഇത് നമ്മൾ വെക്കുമ്പോൾ ആ വെക്കുന്ന ആ ഭാഗത്തും നമ്മളൊരു കറുപ്പ് ഇതുപോലത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാണ്ടല്ലേ, ഇതുപോലത്തെ ഒരു കളർ പേപ്പർ, ബ്ലാക്ക് കളർ പേപ്പറാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ എന്ത് വിചാരിക്കും, അറേഞ്ചിലൊക്കെ എന്താ കാര്യമാണ്? അപ്പോൾ അതിലും കാര്യമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കിൽ ലേറ്റായിട്ട് ഇങ്ങനെ ഒരു ബാക്കിൽ ഇങ്ങനെ ലേറ്റായി ഇങ്ങനെ കൊടുക്കില്ല, അതിന് നമ്മൾ എൻ്റെ സ്മാർട്ട് വാച്ചാണ് വെച്ചിട്ടുള്ളത്. ഇതിൽ കുറേ സംഭവങ്ങളുണ്ട്. വാൾപേപ്പർ, ഇതിൻ്റെ വാൾപേപ്പർ എടുത്താണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ, വാൾപേപ്പർ പല മോഡലുണ്ട്, അപ്പോൾ ഇതിൻ്റെ വാൾപേപ്പർ എടുത്ത് ഞാൻ വെച്ചു. ഓക്കെ, അപ്പോൾ ഇത്ര, അപ്പം ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഫോണിലെടുക്കുമ്പോൾ ചെറിയൊരു ഒരു ഫസ്റ്റത്തെ ട്രയൽ തന്നെ ശരിയായിക്കോളെന്നില്ല, കാരണം കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എന്നാലും ഒരു നമ്മൾ ടൈം എടുത്ത് ചെയ്യുക, അപ്പോഴേ നമുക്ക് നല്ല പെർഫെക്റ്റായി കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാനിപ്പോൾ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഷട്ടർ സ്പീഡ് എന്ത് ചെയ്യുക, നമ്മൾ ഇപ്പോൾ നമ്മളൊരു 10 സെക്കൻഡാണ് വെക്കുന്നത്. ആ 10 സെക്കൻഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് ഈ ലൈറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്ത് കഴിയണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എത്ര ടൈം എന്നതിൽ നിങ്ങൾക്ക് എത്ര സെക്കൻഡ്, 10 മിനിറ്റ് അല്ല കേട്ടോ, 10 സെക്കൻഡ്. അപ്പോൾ ഇത്ര സെക്കൻഡ് നമുക്ക് ഒരു നമ്മളതിലാക്കിയാൽ, ഇപ്പോൾ 10 സെക്കൻഡ് ആണെങ്കിൽ ആ 10 സെക്കൻഡ് ടൈം നമുക്ക് ഉണ്ടാകും, ആ ടൈമിൽ നമ്മളാക്കുക. ഇനി 30 സെക്കൻഡ് ആണെങ്കിൽ 30 സെക്കൻഡ് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 10 സെക്കൻഡൊക്കെയാണ് കൊടുത്തത്, 10 സെക്കൻഡാണ് ഞാൻ കൊടുത്തത്. എന്നിട്ട് ആ ടൈമിൻ്റെ ഉള്ളിൽ അതന്നെ മതിയായിരിക്കുക, അത്ര ടൈം മതി. അപ്പോൾ ആ ടൈമിൽ നമ്മൾ എന്ത് ചെയ്തു, ഇത് ചെയ്തെടുത്തു. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ നമ്മൾ ഇത് ചെയ്തെടുക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളുള്ളൂ. അപ്പം നമ്മൾ ഇതിന് അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ റൂമും ഒരു ലേറ്റും പാടില്ല. ലേറ്റ് ഉണ്ടായാൽ നമ്മളെ ഒന്നായിട്ട് കുളമായി പോവും. ഓക്കെ, അപ്പോൾ എല്ലാ ജനവാതിലൊക്കെ അടിച്ചിട്ടിട്ട് എന്തെങ്കിലും ശീലമൊക്കെ വെച്ചിട്ട് ഫുള്ള് ഒരു ഡാർക്കാക്കി എടുക്കുക. ഡാർക്കാക്കുക മീൻസ് നമ്മൾ ഒന്നായിട്ട് ഒരു ഇരുണ്ട ഇതായിരിക്കുക. ഓക്കെ, നമ്മുടെ റൂമ്. അപ്പോൾ നമ്മൾ ഈ ചാനൽ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ഫോട്ടോഗ്രാഫി അതുപോലത്തെ വീഡിയോസാണ്. അപ്പം പുതുതായി കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫോട്ടോ എടുപ്പിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെ ഫോട്ടോ എടുക്കുന്നതെന്ന്. അപ്പോൾ ഇതാണ് നമ്മൾ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ ഒരു ബ്ലാക്ക് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു കാർഡ്ബോർഡ്. പിന്നെ അതിൻ്റെ അടിയിൽ ഞാൻ കളർ പേപ്പറില്ല ബ്ലാക്ക്, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ട്രൈപോഡ് ഇതാ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് മൊത്തം ഡാർക്കാക്കോട്ടെ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ ആക്കിയത്, അല്ലെങ്കിൽ ഡാർക്കാക്കിയത് ക്ലിയർ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ലൈറ്റ് ഇട്ടുകൊണ്ട് കാണിച്ചു തന്നത്. ഓക്കെ, ഇനി ഡാർക്കാക്കിയോണ്ട് നമുക്കിനി ഫോട്ടോ എടുപ്പിലേക്ക് പോകാം.
അപ്പോൾ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പം ഞാൻ ആ ടൈം എടുത്തിനിപ്പോൾ 10 സെക്കൻഡ് ഷട്ടർ സ്പീഡ് എടുത്തു. എന്നിട്ട് ആ നമ്മളെ ഈ വാച്ച് എടുത്തിട്ട് സ്മാർട്ട് വാച്ച് എടുത്തിട്ട് ഇത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആക്കി കൊടുത്തു. അപ്പോൾ പല ഓർഡറിലാക്കട്ടെ, റൗണ്ട് ആക്കിയിട്ടുണ്ട്, കുറേ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്, പല ഓർഡറിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഫോണിൽ നിന്ന് സിമ്പിളായിട്ട് എടുക്കുക എന്നതേ ഉള്ളൂ. അപ്പം ഞാൻ എനിക്കിതിപ്പോൾ അറിയൊന്നുമില്ല ഇനി ഫോണിലെടുക്കാൻ കഴിയുമെന്ന്. അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഇൻസ്റ്റഗ്രാം തുറന്നപ്പോൾ ഞാൻ ഏതൊരു നമ്മൾ പുറത്തുള്ള ആളാണ്, അതായത് ഇന്ത്യയിലൊന്നും ഉള്ളതല്ല, ചൈനയിൽ അവിടെ അവിടെ ഉള്ള ഒരു ഫോട്ടോഗ്രാഫിയാണ്, ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അയാളുടെ വീഡിയോ ഞാൻ കണ്ടാണ് ഫോണിലെടുക്കുന്നത്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കി, അപ്പം നല്ല റിസൾട്ട് കിട്ടി. ഓക്കെ, അപ്പം ഇത് ക്യാമറ നിങ്ങൾ ക്യാമറയിലെടുത്തതായിരിക്കും പല വീഡിയോസും കണ്ടിരിക്കുന്നത്. അവരൊക്കെ പറയുന്നുണ്ട് ഫോണിലെടുക്കാൻ കഴിയുമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചത് കയ്യില്ല എന്ന്. അപ്പം ട്രൈ ചെയ്ത് നോക്കി ശരിയായി. അപ്പം നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം ഇത്ര തന്നെയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ നല്ല കിടുക്കാച്ച വീഡിയോയുമായി വേണ്ടി വരുന്നതാണ്. അതിനു മുമ്പ് ഇതുപോലത്തെ ക്രിയേറ്റീവായ ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് അയക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സ് അയക്കുക. ഇനി ഇതുപോലത്തെ കിടുക്കാച്ച വീഡിയോയുമായി വേണ്ടി വരുന്നതാണ്. അതുവരെയും ബൈ.